പിന്നെ അടിമാലി താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ച് ഒരുപാട് പരാതികൾ ആൾക്കുണ്ട്. ഇവിടത്ത് പോലും കെട്ടുകേഴ്വി ഇല്ലാത്ത പോലെ ചില നിലപാടുകൾ വന്നിട്ടുണ്ട്. ഡോക്ടർമാർ ആശുപത്രിയുടെ സമയത്ത് ഇവിടെ ഇരിക്കാതിരിക്കുക, മറ്റ് ചില കേന്ദ്രങ്ങളിലേക്ക് അവരുടെ ഒ പി അനുബന്ധമായി പ്രവർത്തിക്കുക, അതെല്ലാം സംബന്ധിച്ച് പരാതി വരികയും ഡി എം ഒ സംബന്ധിച്ച് അന്വേഷിക്കുകയും ചില നിലപാടുകൾ സ്വീകരിക്കുകയും. എൽ ഡി എഫ് ഗവൺമെൻറ് ജനങ്ങൾക്ക് നൽകുന്ന എല്ലാവിധമായ സൗജന്യമായ ചികിത്സാ സംവിധാനം ഇവിടെ എത്തണം, അതിനനുസരിച്ചുള്ള നിലപാടെത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത്തരം നിലപാടുകൾക്കെല്ലാം എതിരായിട്ടുള്ള ഏത് നിലപാടിനോടും ജനകീയമായ പ്രതികരണങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട്. അതുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഇവിടെ കാലങ്ങളായിട്ട് യു ഡി എഫിൻ്റെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണ സംവിധാനം. അവരെ ആരോഗ്യ മേഖലയിൽ രാഷ്ട്രീയം കളിക്കാൻ പാടില്ല എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം രോഗം വരുന്നതിനകത്ത് കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ ഒന്നുമില്ല, രോഗികൾ ആരും വരാം. അവർക്ക് ചികിത്സ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ് ഉണ്ടാക്കേണ്ടത്. ഈ ചോദിച്ചുള്ള ചില പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. ചില ആളുകളുടെ നോമിനികളായി പ്രവർത്തിക്കുക, ചില ഡോക്ടർമാർ അവർ പ്രത്യേകമായി കാണുക, സാമൂഹിക നീതി നിഷേധിക്കപ്പെടാൻ പാടില്ല. എൽ ഡി എഫ് ഗവൺമെൻറ് പൊതു സമീപനം സി പി എമ്മിൻ്റെ നിലപാടും സാമൂഹിക നീതി നിഷേധിച്ചുകൂടാ. ഒരു രോഗിയായി ചെല്ലുന്ന ആളിൻ്റെ രാഷ്ട്രീയം നോക്കിയല്ല നിലപാട് സ്വീകരിക്കുന്നത്. ശുപാർശയല്ല പരിഹരിക്കപ്പെടേണ്ടത്, രോഗികൾക്കർഗമായിട്ടുള്ള പരിരക്ഷ കൊടുക്കാനാണ് ആശുപത്രി പ്രവർത്തിക്കേണ്ടത്. ഡോക്ടർമാരും അതനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് ആ രൂപത്തിലുള്ള നിലപാടെടുക്കും. ഏതായാലും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഇന്നിട്ടുള്ള കെടുകാര്യസ്ഥതയ്ക്കെതിരായി പ്രവർത്തിക്കുക. ഉദാഹരണം, ഇവിടെ ഡയാലിസിസ് യൂണിറ്റ് വേണ്ടി എല്ലാ സംവിധാനം ഉണ്ടാക്കി, ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കാത്തതിന് ഭാഗമായി ചില ഡയാലിസിസ് യൂണിറ്റ് മേടിച്ചിട്ടുള്ള മിഷറികൾ പലതും ഇന്ന് അത് കാര്യക്ഷമല്ലാതെ മാറിക്കൊണ്ടിരിക്കുന്നു. അതിനാവശ്യമായ എന്തോ ചെറിയ സാങ്കേതികത്വം പറഞ്ഞു നിൽക്കുകയാണ്. ആ സാങ്കേതികത്വമെല്ലാം പരിഹരിക്കപ്പെട്ട് കൊണ്ടുവരണമെന്ന് തന്നെയാണ് നിലപാട്. അതിന് ബ്ലോക്ക് പഞ്ചായത്ത് ഇക്കാര്യത്തിനകത്ത് വിശാലമായ മനസ്സോടുകൂടി എടുക്കണം. സംസ്ഥാന ഗവൺമെൻറ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇവർ ഈ സംവിധാനം മാറണം. അവർക്ക് ലഭിക്കാത്തൊരു പ്രത്യേകമായ പദവിയാണ് യഥാർത്ഥത്തിൽ ഈ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രത്യേക പദവി ഇവർക്കുണ്ട്. ആ പദവി അവർ ദുരുപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കാനുള്ള നിലപാടെടുക്കുക. ഏതായാലും ഞങ്ങൾ ഇടപെടണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്, ഇടപെടൽ നടത്തും. ഒന്ന്, അടിമാലി താലൂക്ക് ആശുപത്രി യഥാർത്ഥത്തിൽ അതിൻ്റെ താലൂക്ക് ആശുപത്രികൾക്ക് പ്രത്യേകമായ എച്ച് എം സി സംവിധാനമാണ് ഉണ്ടാവേണ്ടത്, മാനേജ്മെൻറ് കമ്മിറ്റിയാണ് ഉണ്ടാവേണ്ടത്. ഇവിടെ കാലങ്ങളായി തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഇടുക്കി ബ്ലോക്ക് നെടുങ്കണ്ടം അടിമാലി ബ്ലോക്ക് അതിൻ്റെ ഒരു അധികാരപരിധിയിൽ വരികയും ഏതോ ഒരു സന്ദർഭത്തിൽ അത് അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധീനതയിലാണ് താലൂക്ക് ആശുപത്രി എന്ന തെറ്റായ ധാരണയിലാണ് ഇവർ സഞ്ചരിക്കുന്നത്. ഞങ്ങളത് മാറ്റി താലൂക്ക് ആശുപത്രിയാക്കി മാറ്റി താലൂക്ക് ആശുപത്രികൾക്ക് തന്നെ എച്ച് എം സി രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമായി കൊണ്ടുപോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സ്വാഭാവിക കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകൾക്കാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രവർത്തന പരിധി വരേണ്ടത്. സ്വാഭാവിക എൽ ഡി എഫ് ഗവൺമെൻറ് തന്നെ ഒരു സമീപനമുണ്ട്. പി എച്ച് എസ് സികളുടെ ചുമതലകൾ ഗ്രാമപഞ്ചായത്തുകൾക്കും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളുടെ ചുമതല ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും താലൂക്ക് ആശുപത്രിക്കും ജില്ലാ ആശുപത്രികൾക്കും മെഡിക്കൽ കോളേജുകൾക്കുമെല്ലാം നിയമസഭയെ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടുന്ന ഒരു മാനേജിംഗ് കമ്മിറ്റി രൂപപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ ഇവിടെ ഇന്നിപ്പോൾ ഉള്ള സാഹചര്യത്തിൽ അടിമാലി താലൂക്ക് ആശുപത്രി പ്രവർത്തനങ്ങളിൽ അടിമാലി ബ്ലോക്ക് പഞ്ചായത്താണ് അതിനകത്ത് ഇടപെടുന്നത്. അതിനകത്ത് കാര്യക്ഷമതയില്ല എന്നുള്ളതിന് കാണാൻ ഇന്ന് ഞാനവിടെ താലൂക്ക് ആശുപത്രി മുമ്പിൽ ചെല്ലുമ്പോൾ അവിടെ ടൈല് പൊളിഞ്ഞു കിടക്കുകയാണ്. ഒരു രണ്ടിയാക്ക് സിമൻറ്റ് മേടിച്ചാൽ അല്ലെങ്കിൽ അതിനാവശ്യമായ സംവിധാനം ഉണ്ടാക്കിയാൽ അത് അവിടെ കാര്യക്ഷമത കൂടാ. എന്നിട്ട് അതെല്ലാം അവിടെ പെറുക്കി വെച്ച് കൂട്ടിയിരിക്കുക. ഞാനിത് അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ പ്രവർത്തകരോട് തന്നെ പറഞ്ഞു, ഇതിനെതിരായിട്ട് നിങ്ങൾ പ്രക്ഷോഭം നടത്തണം, ഇതിനെതിരായിട്ട് നിലപാട് സ്വീകരിക്കണം. 3, 2